ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ഭഗവാനേ ഈശ്വര, ഈ നില ഇങ്ങനെ തന്നെ തുടർന്നാൽ ഭൂമിക്ക് താങ്ങാനാകില്ല. മനുഷ്യകുലം കണക്കില്ലാതെ പെരുകി നിൽക്കാൻ പോലും സ്ഥലമില്ലാതെയാകും. അതോടൊപ്പം അസുരകുലവും കണക്കില്ലാതെ വർദ്ധിക്കും. അവിടുന്നാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. അങ്ങ് ഇനിയും ഇങ്ങനെ മൗനം പാലിച്ചാൽ പ്രകൃതിയുടെ നിയതികളെല്ലാം മാറിപ്പോകും. ദേവിയുടെ മാതൃവികാരം ഈ അഖിലാണ്ട ബ്രഹ്മാണ്ടത്തെ മുഴുവൻ കുഴപ്പത്തിലാക്കുന്നതാണ്. സൃഷ്ടി തന്നെ വിപരീതത്തിലാകും. നിന്റെ മാതൃത്വ വികാരത്തിൽ നിന്നുമുണ്ടായ ശക്തി ഈ ലോകത്തുള്ള സർവ വസ്തുക്കളിന്മേലും അതുപോലെ ജീവരാശികളിലും പതിച്ച് അവയും അതേ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. സ്വാമി, എന്റെ കണ്ണുകളിൽ ശിവപുത്രനെ അല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്റെ മനസ്സിൽ അവനല്ലാതെ മറ്റൊരു ചിന്തയും വരുന്നില്ല. ഞാൻ ഓരോ നിമിഷവും എന്റെ മകനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ എപ്പോഴാണ് ഒന്ന് കാണാൻ കഴിയുക എന്ന് എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. എന്റെ മനസ്സ് അവനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ അറിയാതെ ആനന്ദ നൃത്തം ആടുകയാണ് എപ്പോഴും. ശരിയാണ് പാർവതി, നീ ഇപ്പോൾ അത് തന്നെയാണ് ചെയ്യേണ്ടതും. നിന്റെ മാതൃവികാരം മുഴുവനായും നിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി സമ്പൂർണതയിലെത്തിക്കണം. അതല്ലെങ്കിൽ ലോകമെങ്ങും സൃഷ്ടികൾ വളർന്ന് വളർന്ന് അധിക തോതിൽ തിങ്ങി നിറഞ്ഞ് വല്ലാത്ത പ്രതിസന്ധിയിലെത്തിക്കും. തുടർക്കഥയാകുന്ന ഈ പ്രശ്നത്തിന് നിന്റെ നൃത്തം മാത്രമാണൊരു പരിഹാരം. തുടങ്ങട്ടെ നൃത്തം, മടങ്ങട്ടെ എല്ലാം അതിൻ്റെ സ്വന്തം നിലയിലേക്ക്.
പെരുമാറിയതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ കുട്ടികൾ ഇത് കാരണം ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ അവസ്ഥ അവരെ ധരിപ്പിക്കേണ്ടതാണ്. അതാണ് ശരി. എന്റെ പ്രിയ പുത്രന്മാരെ, ഞങ്ങൾ കാരണം നിങ്ങളുടെ പരിശീലനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണം നിങ്ങൾ. അമ്മേ, ഇതെന്താണ് പറയുന്നത്? അവിടെ നിന്ന് ഞങ്ങളോട് ക്ഷമ ചോദിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊന്നും സംസാരിക്കരുത്. പക്ഷേ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകൂ. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചത്? ഞങ്ങളുടെ ഉള്ളിലെ മാതൃവികാരം പെട്ടെന്ന് കൂടി. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി. മാതൃസ്നേഹം കൊണ്ട് വീർപ്പുമുട്ടി. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഒരു സ്ത്രീ എത്രയൊക്കെ കഴിവുള്ളവളാണെങ്കിലും ശരി, അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം മാത്രമാണ് പൂർണ്ണതയുള്ളവളായി മാറുന്നത്. സ്ത്രീത്വത്തിന്റെ പൂർണ്ണത മാതൃത്വത്തിലാണുള്ളത്. മാതൃത്വം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അമ്മയില്ലെങ്കിൽ ആരുമില്ല. ആ അമ്മയ്ക്കും തീർച്ചയായും ഒരു അമ്മയുണ്ടാകാതിരിക്കില്ല. അമ്മയുടെ ലോകം തന്നെ തന്റെ കുഞ്ഞാണ്. ആ കുഞ്ഞ് കയ്യിലുള്ളപ്പോൾ ഈ ലോകം തന്നെ മുഴുവനും കീഴടക്കിയ പ്രതീതിയാണ് അവൾക്ക്. ആ കുഞ്ഞിന്റെ കിളിമൊഴി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന് ഈ ലോകത്തുള്ള മറ്റൊന്നും പകരമാവില്ല. തന്റെ കുഞ്ഞുങ്ങൾ അവരുടെ കൈകൊണ്ട് സ്വയം എടുത്തു തരുന്ന ഭക്ഷണത്തിന് അമൃതിനേക്കാൾ മഹത്വമുണ്ടാകും. മാതൃസ്നേഹമാണ് ശക്തി നൽകുന്നത്. മാതൃവാത്സല്യമാണ് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത്. എന്താണുണ്ടായത്? എന്തിനാണ് ഈ അമാന്തം? എന്റെ അനുജത്തി അജമുഖി അന്വേഷിച്ചല്ലേ നിങ്ങൾ ഇവിടെ നിന്നും പോയത്? അതെ രാജൻ, ഈ പ്രദേശത്തെ കാടുകൾ മുഴുവനും ഒരു ചെടി കൊടിയും മരം പോലും വിടാതെ കാടിനുള്ളിൽ തിരച്ചിൽ നടത്തി നമ്മുടെ അസുര സൈന്യത്തിലെ യോദ്ധാക്കൾ. ഏതെങ്കിലും മലയിലോ ഗുഹയിലോ രാജകുമാരി കഴിയുന്നുണ്ടോ എന്ന് നന്നായി തിരക്കി. കുമാരി ഈ ഭാഗത്ത് എവിടെയുമില്ല. എന്താണ് കണ്ടുകിട്ടാത്തതെന്ന് മനസ്സിലാകുന്നില്ല മഹാരാജൻ. അവളെ കാണാതായതല്ല. ഇതാ, ഈ ശിവപുത്രന്മാർ തന്നെയാണ് എന്റെ അനുജത്തി അജമുഖിയെ മറച്ചു വച്ചിരിക്കുന്നത്. തീർച്ചയായും ഇവർ തന്നെയാവും എന്റെ അനുജത്തിയെ അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇനി ഇവരെ ഞാൻ വെറുതെ വിടുകയില്ല. ഇതാ, ഈ മായാശക്തി നിറഞ്ഞ മായാവില്ലിൽ മായാഅസ്ത്രങ്ങൾ തൊടുത്ത് ഈ ശിവപുത്രന്മാരെ ഇപ്പോൾ തന്നെ നശിപ്പിക്കാൻ പോവുകയാണ്. നീ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്ന് ഞാൻ ഉപദേശിച്ചത് നീ മറന്നുപോയോ? നീ മറന്നുപോയോ? ക്ഷമയോടെ ഇരിക്കും, ക്ഷമയോടെ ഇരിക്കും. ഈ ശിവപുത്രന്മാരോട് യുദ്ധം ചെയ്യരുതെന്ന് എന്റെ അമ്മ ആജ്ഞാപിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ അമ്മയുടെ ആജ്ഞ തിരസ്കരിക്കുന്നത് മുറകേടാണ്. എന്നാൽ നിനക്ക് ഈ കുട്ടികളുടെ നേർക്ക് ബാണം തൊടുക്കുന്നതിൽ ഒരു തടസ്സവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അസുരവീരന്മാർ യോദ്ധാക്കളെല്ലാവരും നാലു ദിക്കുകളിലുമായി നിന്നുകൊണ്ട്
ഈ കുട്ടികളുടെ നേർക്ക് അമ്പുകൾ അയക്കുവിൻ. ആ അമ്പുകളാൽ ഈ കുമാരന്മാരുടെ സർവനാശം വരുത്തിക്കൊള്ളൂ. ആ പുറപ്പെടൂ എല്ലാവരും. ആജ്ഞ പോലെ. എന്ത് അതിശയമാണ്! വാളുകൾ കൊണ്ട് അസ്ത്രങ്ങൾ തകർത്തെറിഞ്ഞ ശിവകുമാരന്മാർ ഇതുവരെ പരാശക്തിയുടെ ധൈര്യത്തെയാണ് അവലംബിച്ചത്.
നാം നമ്മുടെ കുട്ടിയെ ക്ഷണിക്കേണ്ട സമയമെത്തിയിരിക്കുകയാണ്. സ്വാമി, ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കണ്ട കാലം അത്രയും കാത്തിരുന്നത്. അത്ഭുതം! ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ്. ശിവപാർവതിമാരുടെ താണ്ഡവം കാണാൻ കഴിഞ്ഞല്ലോ നമുക്ക്. അതുതന്നെ മഹാഭാഗ്യമല്ലേ? വ്യതിചലിച്ചു നിന്ന പ്രകൃതി വീണ്ടും സ്വാഭാവികതയിലെത്തിയിരിക്കുന്നു. അതുമൊരു മഹാഭാഗ്യമാണ്. ശിവകുമാരനെ ആനയിക്കേണ്ട സമയമായെന്ന് ഭഗവാൻ തന്നെ അറിയിച്ചിരിക്കുന്നു. അതും വലിയൊരു ഭാഗ്യമല്ലേ? സത്യത്തിൽ നമുക്കെല്ലാവർക്കും നല്ല സമയം തെളിഞ്ഞിരിക്കുകയാണ്. നാം നമ്മുടെ കുട്ടിയെ ക്ഷണിക്കേണ്ട സമയമെത്തിയിരിക്കുകയാണ്. നമ്മുടെ അമ്മമാർക്ക് എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ മയങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നും മനസ്സിലാവുന്നില്ല. കണ്ടിട്ട് എന്തെങ്കിലും കണ്ട് ഭയന്നിട്ടുണ്ടാവും. ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ആദ്യം അമ്മമാരെ ഉണർത്താം. അമ്മേ, എഴുന്നേൽക്കൂ. അമ്മേ, ഇതാ ഞാൻ വെള്ളമെടുത്തുകൊണ്ട് വരാം. നമ്മുടെ അമ്മമാർക്ക് ഈ അവസ്ഥ ഉണ്ടാവാൻ കാരണമായവരെ വെറുതെ വിടരുത്. ഭീരുവിനെ പോലെ മറന്നു നിന്ന് ആക്രമിച്ചവരെ കണ്ടുപിടിച്ച് അവരോട് നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്ത് പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ഭയന്നുപോയതാണെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്ന കാഴ്ച തന്നെയായിരിക്കും അത്. അതെ, അതുതന്നെയാണ്. നമ്മുടെ മക്കളെ ഇത്രയും പേര് ഒരുമിച്ച് ആക്രമിക്കുന്നല്ലോ. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് അമ്മമാർക്ക് ബോധം നഷ്ടപ്പെട്ടത്. നമ്മുടെ അമ്മമാർക്ക് ഈ അവസ്ഥ ഉണ്ടാവാൻ കാരണമായവരെ വെറുതെ വിടരുത്. ഭീരുവിനെ പോലെ മറന്നു നിന്ന് ആക്രമിച്ചവരെ കണ്ടുപിടിച്ച് അവരോട് നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്ത് പാഠം പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് കരുതിയിരിക്കുന്നത് ഈ ശിവപുത്രന്മാർ? ഇതുപോലുള്ള വിദ്യകൾ കാണിച്ച് എന്നെ ഭയപ്പെടുത്താമെന്നോ? എന്റെ അസുര സൈന്യത്തിൽപ്പെട്ട ചിലർ ഭയന്നോടിയെന്ന് കരുതി ഈ കുട്ടികൾ വിജയം വരിച്ചു എന്ന് തീരുമാനത്തിലെത്തുവാൻ കഴിയുമോ? നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല.
എന്റെ സൈന്യത്തിന് അപകടം സമ്മാനിച്ച ഈ ശിവകുമാരന്മാരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതൊന്നും കണ്ട് പേടിക്കുന്നവനല്ല ഈ താരകാസുരൻ. അതെ, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ നൽകുന്ന ആജ്ഞകൾ അനുസരിക്കുന്ന മായാശക്തികൾ നിറഞ്ഞ പിശാചുകളെ ഈ ചെറിയ കുട്ടികളുടെ നേർ കയച്ച് ഇപ്പോൾ തന്നെ നശിപ്പിക്കുന്നതാണ്. താരകാസുര, ബുദ്ധിയില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നത് എന്തിനാണ്? അവരെ നശിപ്പിക്കുന്നതായി കരുതി നീ നിന്റെ നാശത്തിന് വഴി തെളിക്കുകയാണ്. അവരെ നശിപ്പിക്കാൻ ഇപ്പോൾ നിനക്ക് സാധിക്കില്ല. നീയും നിന്റെ ജ്യേഷ്ഠന്മാരും ചേർന്ന് തൃശിരസ് നാഗത്തെ പോലെ ആക്രമിക്കണം. അതിനുള്ള സമയം വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കൂ. നീ എന്തിനാണോ വന്നത് അത് നിർവഹിക്കൂ. നിന്റെ അനുജത്തി അജമുഖിയെ അന്വേഷിച്ച് കണ്ടെത്തൂ. എന്റെ അമ്മ പറഞ്ഞത് ശരിയാണ്. എന്റെ അനുജത്തി അജമുഖിയെ അന്വേഷിച്ച് കണ്ടെത്താതെ ഈ ശിവകുമാരന്മാരുമായി യുദ്ധത്തിനൊരുങ്ങിയത് തെറ്റായിപ്പോയി. അതിനായി ചില അസുര യോദ്ധാക്കളെയും ബലി കൊടുക്കേണ്ടി വന്നു എനിക്ക്. എന്റെ അനുജത്തി അജമുഖിക്ക് എന്താണ് സംഭവിച്ചത്? അവളെ ഞാൻ എവിടെ പോയാണ് കണ്ടുപിടിക്കേണ്ടത്? അജമുഖി, ബ്രഹ്മസരോവരം എന്ന മനോഹരമായ ഒരു പൊയ്കയുണ്ട്. അതിൽ സഹസ്രദള കമലം എന്ന ആയിരം ഇതളുകളുള്ള താമര വളരുന്നുണ്ട്. അതെടുത്തു വേണം പൂജകൾ നടത്താൻ. അപ്പോഴേ അംബിക നിങ്ങളുടെ പരിശീലനത്തിന്റെ ഫലം പൂർണ്ണമായി നൽകുകയുള്ളൂ.